നമസ്കാരം. കാമുകനൊപ്പം ജീവിക്കാനായി ഭർത്താവിനെ വധിക്കാൻ കൊട്ടേഷൻ നൽകി ഭാര്യ. കൊലപാതകാസൂത്രണം പൊളിഞ്ഞപ്പോൾ ഗുരുതര പരിക്കുമായി ആശുപത്രിയിൽ കഴിഞ്ഞ ഭർത്താവ് കൃഷ്ണകുമാർ പറഞ്ഞതിങ്ങനെ: നിന്നെ ഇത്രയും സ്നേഹിച്ചിട്ടും നീ എന്നെ കൊല്ലാൻ പറഞ്ഞു കളഞ്ഞല്ലോ. വികാരനിർഭരമായ കാഴ്ചകളിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ണു നിറഞ്ഞു. തൃശൂർ തിരൂർ സ്വദേശിനി സുജാതയും കാമുകൻ സുരേഷ് ബാബുവും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് കൊട്ടേഷൻ നൽകിയത്. വയനാട്ടിലെ തോട്ടം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുകയായിരുന്നു കൃഷ്ണൻ. തിരൂരിലെ വീട്ടിൽ നിന്നും വയനാട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് വധിക്കാനായിരുന്നു ഇവരുടെ ശ്രമം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കൃഷ്ണകുമാറിന് നേരെ ആക്രമണമുണ്ടായത്. വീട്ടിൽ നിന്നുമിറങ്ങിയ കൃഷ്ണകുമാറിനെ റോഡരികിൽ കിടന്നിരുന്ന വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. എന്നാൽ നടന്നു പോകുമ്പോൾ നിർത്തിയിട്ടിരുന്ന ആ കാർ എന്തിന് തിരിച്ചു? റോഡിന്റെ അരികിലൂടെ പോയ തന്നെ മനഃപൂർവ്വം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നില്ലേ എന്ന സംശയത്തിന്റെ പിന്നാലെയാണ് കാർ ആരുടേതാണെന്ന് അറിയാനായി കൃഷ്ണകുമാർ അന്വേഷണം ആരംഭിച്ചത്. ഇക്കാര്യം ഭാര്യയോടും പറഞ്ഞു. എന്നാൽ സുജാതയാകട്ടെ പരാതി നൽകണ്ടെന്ന് ഇടയ്ക്കിടെ പറഞ്ഞു. ഒടുവിൽ റോഡിൽ പ്രഭാത നടത്തത്തിന് പോകുന്നവരുടെ സഹായത്തോടെ വണ്ടി നമ്പർ കൃഷ്ണകുമാർ സംഘടിപ്പിച്ചു. VUSA വിളിച്ച് കാര്യം പറഞ്ഞു. ശേഷം നടത്തിയ അന്വേഷണത്തിൽ സുരേഷ് ബാബുവും കൂട്ടാളികളും പിടിക്കപ്പെട്ടത്. പോലീസിനൊപ്പം കൃഷ്ണകുമാർ വീട്ടിലെത്തിയപ്പോൾ എല്ലാം പൊളിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ സുജാത ചേട്ട തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് ഭർത്താവിനോട് കരഞ്ഞു പറഞ്ഞു. നിന്നെ ഇത്രയും സ്നേഹിച്ചിട്ടും എന്നെ വധിക്കാൻ നീ പറഞ്ഞില്ലേ എന്നായിരുന്നു കൃഷ്ണകുമാർ സുജാതയോട് തിരിച്ചു പറഞ്ഞത്. തൃശൂർ തിരൂരിലെ കൊലപാതക ശ്രമത്തിന് പിന്നാലെ താനൂരിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക്. താനൂരിൽ ഗൃഹനാഥന് നേരെ കൊലപാതക ശ്രമം. നടക്കാവ് പള്ളിക്ക് സമീപം പുതിയ വീട്ടിൽ ഷെരീഫിന് നേരെയാണ് കൊലപാതക ശ്രമം നടന്നത്. ഇന്ന് പുലർച്ചെ 5:30 സംഭവം. വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഉടൻ ഹെൽമെറ്റ് ധരിച്ച അജ്ഞാതൻ ഷെരീഫിന് നേരെ കത്തി വീശിയെങ്കിലും ഒഴിഞ്ഞു മാറിയതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. ദൃശ്യങ്ങളിലേക്ക്. നടക്കാവ് പള്ളിക്ക് സമീപം പുതിയ വീട്ടിൽ ഷെരീഫിന് നേരെയാണ് കൊലപാതക ശ്രമം നടന്നത്. വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഉടൻ ഹെൽമെറ്റ് ധരിച്ച അജ്ഞാതൻ ഷെരീഫിന് നേരെ കത്തി വീശിയെങ്കിലും ഒഴിഞ്ഞു മാറിയതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. ഹെൽമെറ്റും കോട്ടും ധരിച്ചാണ് അജ്ഞാതൻ എത്തിയത്. ശബ്ദമുണ്ടാക്കിയതോടെ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. കൊലപാതക ശ്രമത്തിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. താനൂർ IMI ഷാജിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസവും ഇയാൾ ഇതേ സമയത്ത് വീടിന് സമീപം എത്തിയിരുന്നത് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, BIG 14. കാസർകോടിന്റെ രുചിക്കൂട്ടിലേക്ക് ഇതാദ്യമായി ഇനി തന്തൂരി ചായയും. റൊമാൻസിയ ഫാമിലി റെസ്റ്റോറൻറ്റ് NH 17 അടുക്കത്തുപയൽ കാസർകോട്.